Hello friends, welcome to my channel Issue Cocktail. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് കേരള പിഎസ്സി പഠിക്കുന്ന തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ഉള്ള വീഡിയോ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു പിഎസ്സി പരീക്ഷയിലെ ജി കെ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നതെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പഠിച്ച വഴികളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പം നമ്മൾ തുടക്കത്തിൽ എന്ത് ചെയ്യണം, നമ്മുടെ പി എസ് സി എന്താണ് എങ്ങനെയാണ് നമുക്കൊരു ഐഡിയയില്ല, ഒരു എ ബി സി ഡി പോലും അറിയത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ പി എസ് സിയുടെ ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക. നമ്മുടെ പി എസ് സിയുടെ സൈറ്റിലോ അല്ലെങ്കിൽ നമുക്ക് പബ്ലിക്കേഷൻസ് ഓരോ പബ്ലിക്കേഷൻസ് ഇറക്കുന്നുണ്ട്, ഇങ്ങനത്തെ ആൻസേഴ്സ് അടങ്ങിയ പുസ്തകങ്ങൾ, അപ്പോൾ അത് വാങ്ങുക. അതിനുശേഷം 2021 തൊട്ട് 2016 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായിട്ട് പഠിക്കുക. അപ്പം ആദ്യം 2021 പിന്നെ 2020 ഈ ഒരു ഓർഡറിൽ പഠിച്ചു തുടങ്ങുക. കാരണം ഈ 2016 ശേഷമാണ് പി എസ് സിയുടെ പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും അങ്ങനെയൊക്കെ വരാൻ തുടങ്ങിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ പഠിച്ചു തുടങ്ങാം. ഇത് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അതിൻ്റെ ആൻസേഴ്സ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്യുക, എന്നിട്ട് അത് ബൈ ഹാർട്ട് ചെയ്യുക. ശേഷം അടുത്ത പേജ് എടുക്കുക, ഇങ്ങനെ ആൻസേഴ്സ് മാർക്ക് ചെയ്യുക, അത് ബൈ ഹാർട്ട് ചെയ്തതിന് ശേഷം ആദ്യത്തെ പേപ്പർ ഒന്ന് റിവൈസ് ചെയ്യുക. അങ്ങനെ റിവിഷൻ മെത്തേഡിലൂടെ മാത്രം ഇത് പഠിച്ചു പോവുക. ബൈ ഹാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കുക. അപ്പം നമ്മൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുമ്പോൾ നമുക്കത് ബൈ ഹാർട്ട് ആയിക്കോളും. ഇത് ഈ ഒരു പ്രോസസ്സിന് ശേഷം, ഇത് വലിയ ടൈം എടുക്കുന്ന പ്രോസസ്സാണ് കേട്ടോ. ഇപ്പം നമുക്ക് ജി കെയുടെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അണ്ടർസ്റ്റാൻഡായി കാണും. അതിനുശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ എസ് സി ആർ ടി ആണ് നമ്മുടെ അടുത്ത ട്രെൻഡിങ് ആയിട്ടുള്ള നിൽക്കുന്നത്. അപ്പോൾ എസ് സി ആർ ടിയുടെ 5 മുതൽ 10 വരെയുള്ള സോഷ്യൽ സയൻസിൻ്റെയും സയൻസിൻ്റെയും ടെക്സ്റ്റ് എടുക്കുക. ശേഷം നമ്മൾ വായിക്കുക, നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കുക. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ എസ് സി ആർ ടി പോർഷനിൽ നിന്നാണ്. അപ്പം അതുകൂടെ മനസ്സിലാക്കുക. ഇത് നമ്മുടെ സമഗ്രയുടെ സൈറ്റിൽ നിന്നും കിട്ടും. പിന്നെ എസ് സി ആർ ടിയുടെ ഓരോ ടെക്സ്റ്റുകൾ, അതിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള മോഡൽസ് ആയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങി പഠിക്കുക. ശേഷം നമ്മൾ ഇത് രണ്ടും കവർ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ പഠിച്ചത് നമ്മുടെ ഇതിൻ്റെ പ്രീവിയസിൻ്റെ എക്സ്പ്ലനേഷൻ അടങ്ങുന്ന ഒരു ലക്ഷ്യയുടെ പുസ്തകം മേടിച്ചു. എന്നിട്ട് അതിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ പഠിച്ചു. എക്സ്പ്ലനേഷൻ പഠിക്കുമ്പോൾ ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വരാം അതെല്ലാം അവരതിനകത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്കത് പഠിക്കുമ്പം ബോറടിക്കാതെ പഠിക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ വ്യത്യസ്ത ഇൻഫോർമേഷൻസ് ആണ്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വ്യത്യസ്ത ക്വസ്റ്റ്യൻസ് അല്ലേ, അപ്പം നമുക്ക് പെട്ടെന്ന് അത് പഠിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞാൻ ആ ഒരു ടെക്സ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനാണ് ചെയ്തത്. അതിനുശേഷം മാത്രം നമ്മൾ സിലബസ് എടുത്തിട്ട് സിലബസിലെ ടോപ്പിക് അനുസരിച്ച് ഒരു റാങ്ക് ഫയല് മേടിച്ചിട്ട് ആ പോർഷൻസ് പഠിക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് മനസ്സിലാവും, നമ്മൾ ഈ പ്രീവിയസ് മനസ്സിലാക്കി പഠിച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഏതാണ് ചവർ ടോപ്പിക്, അല്ലെങ്കിൽ ഏതാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു റാങ്ക് ഫയലിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന പോർഷൻസ് കണ്ടെത്തി പഠിക്കാൻ പറ്റും. ഇതാണ് ഒരു 4 പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ 4 പ്രോസസ്സ് ഒന്നുകൂടെ പറയാം. ആദ്യം പി എസ് സിയുടെ പ്രീവിയസ് എടുക്കുക, 2016 തൊട്ട് 2021 എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കുക. ശേഷം എസ് സി ആർ ടി 5 മുതൽ 10 വരെ പഠിക്കുക. മൂന്നാമതായിട്ട് നമ്മൾ പ്രീവിയസിൻ്റെ എക്സ്പ്ലനേഷൻ പഠിക്കുക. നാലാമത് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് റാങ്ക് ഫയലിൽ പഠിക്കുക. ഇതൊക്കെ പഠിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ബേസ് കിട്ടും. ബേസ് എന്നല്ല, നമുക്ക് അത്യാവശ്യം നമുക്കൊരു എക്സാമിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ എൻ്റെ ബേസായിട്ട് ഞാൻ പഠിച്ചത് പ്രീവിയസ് തന്നെയാണ്. അതിന് ശേഷമാണ് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ബാക്കിയുള്ളത് പഠിച്ചത്. അപ്പോൾ തുടക്കക്കാർ ഇങ്ങനെയെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെപ്പോലെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് മുന്നേ ഉള്ള സർക്കാർ ജോലിക്കാർ ആ ഒരു ജോലി അച്ചീവ് ചെയ്തിട്ടുള്ളത്. അപ്പം ഹാർഡ് വർക്ക് ഇല്ലാതെ ഒന്നും നടക്കില്ല. അപ്പോൾ നല്ല രീതിയിൽ ഓരോ ദിവസവും ഇന്നെന്ത് പഠിക്കും എന്ന് ഡിസൈഡ് ചെയ്ത് ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് പഠിക്കാനിരിക്കുക. രാത്രിയാവുമ്പോൾ അതെല്ലാം പഠിച്ചോ എന്ന് നമ്മൾ സ്വയമേ വിലയിരുത്തുക. പിന്നെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക. ഇപ്പം എൽ ഡി സിയുടെ മെയിൻസിനും എൽ ജി എസിനും വേണ്ടിയൊക്കെ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, നല്ല രീതിയിൽ പഠിച്ച് ഹാർഡ് വർക്കോടുകൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവസരങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഒഴിവുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അപ്പം നമുക്ക് വേണ്ടിയിട്ടാണ് ഈ 2021 പരീക്ഷകളെല്ലാം. അപ്പം 2021 പരീക്ഷകളെല്ലാം പാസ്സാകുകയാണെങ്കിൽ നമുക്ക് 2022 ഏതെങ്കിലും ഒരു ജോലിയിൽ എത്തിപ്പെടാൻ പറ്റും. അപ്പം സോ ഹാർഡ് വർക്ക് ആൻഡ് സ്മാർട്ട് വർക്ക് കൊടുക്കുക, നല്ല രീതിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, നമുക്ക് വിജയം എന്തായാലും ഉണ്ടായിരിക്കും. ഡെയിലി നല്ല മോട്ടിവേറ്റഡ് ആയിട്ടിരുന്ന് തന്നെ പഠിക്കുക, നമുക്ക് കിട്ടും. നമുക്കുള്ളതാണ് ഈ ജോലി, നമുക്ക് ഒരേ ഒരു പോസ്റ്റ് മാത്രം മതി. അപ്പോൾ അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അപ്പം മൊബൈൽ ഫോണിൻ്റെ ഉപയോഗമെല്ലാം കുറച്ചിട്ട് അത്യാവശ്യമായിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം മൊബൈൽ ഉപയോഗിക്കുക. അതിനുശേഷം നമ്മൾ പഠിത്തത്തിൽ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.